സ്വന്തം വീട്ടുകാർക്ക് പോലും വഴി നടക്കാൻ കഴിയാത്ത തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇപ്പോ ജാസ്മിന്റെ ഫാമിലി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ജാസ്മിൻ എന്ന ആ ഒരു ബിഗ് ബോസ് കോൺടെസ്റ്റ് ഉണ്ട്, ആ ഒരു പ്രോഗ്രാമിനകത്ത് ചെന്നതിന് ശേഷം കാണിച്ചു കൂട്ടുന്ന കുറച്ച് തെമ്മാടിത്തരം പറയല്ല, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആവാം ഒരു പക്ഷേ. സ്വന്തം ഗുഡ് ബി, അതായത് കല്യാണം കഴിക്കാൻ പോണ പയ്യൻ പോലും ഇപ്പൊ തള്ളി പറയുന്ന ഒരു അവസ്ഥയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജാസ്മിന് ഒരിക്കലും ഈ ഒരു രീതിയിൽ സംസാരിക്കാനോ പെരുമാറാനോ കഴിയില്ല എന്നാണ് ആള് പറയുന്നത്. എത്ര 7 മാസത്തോളം അങ്ങനെ എന്തൊരു പ്രണയമാണെന്ന് പറഞ്ഞിട്ടത് വലിയ വലിയതൊന്നും സംഭവമൊന്നുമല്ല. കാരണം ജാസ്മിന്റെ മുന്നേ ഒരു കാമുകൻ ടിക്ടോക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോ ജാസ്മിന് ഇതൊരു വിഷയമുള്ള കാര്യമല്ല എന്ന് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഇതിനകത്ത് വന്നതിന് ശേഷം ഗബ്രി എന്ന ആ ഒരു പയ്യനെ കൊണ്ട് അവര് തമ്മിൽ കാണിച്ചു കൂട്ടുന്ന ഈ ഒരു കാട്ടിക്കൂട്ടലും വൃത്തികേടുകളൊക്കെ ഫാമിലിക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ കഴിയാത്ത തരത്തിലേക്ക് ബിഗ് ബോസ് മാറി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മോഹൻലാൽ തന്നെ പറഞ്ഞു, എല്ലാ സീസണിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മോശം അഭിപ്രായം ഈ ഒരു സീസണാണ് വന്നത്. ഫാമിലിക്ക് ഒപ്പം ഇരുന്ന് കാണാൻ കഴിയാത്ത തരത്തിലുള്ള വൃത്തികേടുകൾ ഇപ്പോ ബിഗ് ബോസിൽ നടക്കുന്നുണ്ട്. ജാസ്മിൻ, ഗബ്രി, അതുപോലെ ജിൻഡോ, ഈ 3 പേരെയും കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ആളുകൾ കമന്റ് ചെയ്തതെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ജാസ്മിന്റെ വീട്ടിലത്തെ ഒരവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ജാസ്മിൻ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് ഇവർ ഈ ഒരു ചാനലിൽ വന്നിരിക്കുന്നത്. പക്ഷെ അവർ ചെയ്യുന്നതൊക്കെ ആ ഒരു പ്രവൃത്തി മുഴുവൻ വിരുദ്ധമായിട്ടുള്ള, എന്താ പറയാ, ഒരു പെൺകുട്ടി എങ്ങനെ ആവരുത് എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയായിട്ട് ജാസ്മിനെ കാണുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ മേക്കപ്പ് സാധനങ്ങളൊക്കെയാണല്ലോ അവർ ചാനൽ വഴി അവർ പ്രൊമോട്ട് ചെയ്തിരുന്നത്. അത് എത്രത്തോളം അവർക്ക് ആവശ്യമുണ്ട് എന്ന് അവർ തന്നെ തെളിയിച്ചു. കാരണം കുളിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. ഒന്നരാടം കൂടുമ്പോ എന്ന് പറയുമ്പോൾ 2 ദിവസം കാടുമ്പോ, 2 ദിവസം കഴിയുമ്പോ അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോഴൊക്കെ കുളിക്കുന്ന ആ ഒരു പ്രവണതയാണ്. ഒന്നരാടം എന്ന് പറയുന്നത് നമ്മൾ ആഴ്ചയിലെ കണക്കാക്കി, അപ്പൊ ആഴ്ചയിൽ 7 ദിവസമാണ്, 7 ദിവസത്തിൽ 3 ദിവസം വെച്ച് കൂട്ടാം. അങ്ങനെയാണ് ജിൻഡോയും അവരെ കളിയാക്കിയത് എന്നുള്ളതാണ്. ആഴ്ച 2 ദിവസത്തല്ലേ കുളിക്കുള്ളൂ എന്നൊക്കെ. ഓക്കെ, അപ്പൊ അവർക്ക് ആ മേക്കപ്പ് വസ്തുക്കൾ അത്യാവശ്യമാണ്. കാരണം അതിങ്ങനെ മുഖത്ത് പുരട്ടി നടക്കണം. പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ നിർബന്ധമായിട്ട് അവർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഗബ്രി തന്നെ മാറിയിട്ട് പാടില്ലടി പോയി കുളിച്ചിട്ട് പാടി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഒരു സ്ലാങ്കിൽ ഡയലോഗ് അടിക്കാറുണ്ട്. തമാശയ്ക്ക് പറയുന്നതല്ല എന്നത് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് അവര് ശരീരത്തിൽ എവിടെയോ ചൊറിയുന്ന സമയത്ത്, മാറിടത്തിന്റെ എവിടെയോ ചൊറിയുന്ന സമയത്ത് എനിക്ക് കാണിച്ചു തരികയാണെന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ വേണോ കാണിച്ചു തരണോ എന്നാ ചോദിക്കുന്നത്. ആ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അത് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഗബ്രി. അപ്പോൾ ഒരിക്കലും ഫാമിലിക്ക് ഒപ്പം ഇരുന്നിട്ട് കാണാൻ കഴിയുന്ന തരത്തിലല്ല ഈ പ്രോഗ്രാം. 18+ ആണ്, പക്ഷെ ഒരു 16+ എന്നാ പറയുന്നത്. മോഹൻലാല് തന്നെ ചൂണ്ടിക്കാണിച്ചു, അതായത് പുറത്തുനിന്ന് വളരെ മോശപ്പെട്ട അഭിപ്രായം വരുന്നു. ജാസ്മിന്റെ ഒക്കെ പ്രവണതകൾ പ്രവൃത്തികളൊക്കെ വളരെ മോശമാണ്. ഒരിക്കലും ഒരു പെൺകുട്ടി എങ്ങനെ ആവരുത് എന്നതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമായിട്ട് ജാസ്മിൻ അറിയുന്നുള്ളതാണ്. അവരുടെ നാട്ടിലുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ നാടിന്റെ പേര് ജാസ്മിനെ കൊണ്ടാണ് അറിയപ്പെടുന്നത്, വലിയ സന്തോഷം എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ. ഒരു കൂട്ടം ആളുകൾ ഞങ്ങളുടെ സമുദായത്തിന് മുഴുവൻ കരിവാരി തേക്കാൻ വേണ്ടി അവളതിന് പോയതാണ് എന്ന് പറയുന്നു. അവരുടെ അച്ഛൻ, ആ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞ മുന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീടിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് അവളാണ്, അവള് നല്ലൊരു ഗെയിമറാണ്, അവൾ അവിടെ പോയി കാണിക്കുന്നത് ഗെയിമിന്റെ ഭാഗമായിട്ടാണെന്നൊക്കെ പറയുന്നത്. ഒരിക്കലും ഒരു മാതാപിതാക്കൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന പോലെ എല്ലാവരും കാര്യമായിട്ട് എല്ലാവരും നടക്കുന്നത്. ജാസ്മിൻ കാണിക്കുന്നത് മറ്റാളുടെ ശരീരത്തിൽ കിടന്നു കുത്തി മറിയുന്നു, ഉമ്മ വെക്കുന്നു, അതേ ഒരു ചാൻസ് അവനും കിട്ടുക. അപ്പൊ അത് പരമാവധി ഗബ്രി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാത്ത തരത്തിൽ ജാസ്മിനെ കൊണ്ട് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ജാസ്മിനെ പോലെയുള്ള കോണ്ടസ്റ്റന്റ്സിനെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. കാരണം അവർ പലതരത്തിലുള്ള വൃത്തികേടുകൾ ഇപ്പൊ നിലവിൽ ബിഗ് ബോസിൽ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൂടാതെ പുറത്തു നിന്നും അവന്റെ അച്ഛൻ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നത്. അപ്പൊ പുറത്തു നിന്നുള്ള കാര്യങ്ങളൊന്നും അകത്തേക്ക് വരാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട് അവിടെ. പക്ഷെ അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ജാസ്മിന് വേണ്ടി ബിഗ് ബോസ് വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ വൈൽഡ് എൻട്രിയിലൂടെ കുറെ ആളുകൾ വരാൻ പോവാണ്. അതൊരു സീക്രട്ട് ഏജന്റ് വരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ സീസണും വീക്ഷിക്കുന്നതും വീഡിയോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ജാസ്മിന്റെ ഒരു ചെറിയ സൗഹൃദം ഇവർക്ക് ഉണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതൊക്കെ അവിടെ ഏത് രീതിയിൽ ബാധിക്കുന്നറിയില്ല. എന്തായാലും സീക്രട്ട് ഏജന്റിന്റെ ഒരു പ്രതീക്ഷ കുറെ ആളുകൾ ഇപ്പൊ പറയുന്നുണ്ട്. ഞാൻ അയാളുടെ വീഡിയോ ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പൊ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകളിൽ കൂടുതലും ഇപ്പൊ അദ്ദേഹം അവിടെ എത്തി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതുവരെ ആദ്യമായിട്ടാണ് തന്റെ ഭാര്യ, അല്ലെങ്കിൽ ഭാര്യക്ക് സെപ്പറേറ്റ് ഒരു ചാനലുണ്ട്, അതല്ലാതെ ഭാര്യ വീഡിയോ ആയിട്ട് വരാറില്ല. അപ്പൊ പൂർണ്ണമായിട്ടും നമ്മളത് ഉറപ്പിച്ചു, സീക്രട്ട് ഏജന്റ് എന്തായാലും ബിഗ് ബോസിൽ നാളെ മുതൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അപ്പൊ ജാസ്മിന്റെ ഈ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, അത് ശരിയായ രീതിയിൽ മാറ്റിയിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. ഇപ്പൊ അതാ കല്യാണം കഴിക്കും എന്ന് പറയുന്ന ആള് രക്ഷപ്പെട്ടു, ഓടി രക്ഷപ്പെട്ടു, ഇനി വരില്ല. അതുകൂടാതെ തന്നെ വീട്ടിലെ ആകെ നാണക്കേട്, നാട്ടുകാർക്ക് നാണക്കേട് ഉണ്ടാക്കുന്നു.
അപ്പൊ ഇവരിൽ നിന്നൊക്കെ എന്ത് മെസ്സേജ് വേണം നമുക്ക് കിട്ടുക എന്നുണ്ടെങ്കിൽ ഒരു തേങ്ങക്കൂലിയും കിട്ടാലോ എന്നല്ല. ആ ഒരു മെസ്സേജ് കിട്ടും, നന്നായി കുളിക്കണം, വൃത്തിയായി നടക്കണം, അല്ലെ, അതേപോലെ ഹൈജീൻ ആയിരിക്കണം നമ്മൾ എന്നുള്ളതിന്റെ ഒരു കോഷൻ, ഒരു മെസ്സേജ് നമുക്ക് തന്നു അവര്. അത് നല്ലൊരു കാര്യം, നല്ലൊരു മെസ്സേജ് അവർ തന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കുളിച്ചില്ലെങ്കിലും മേക്കപ്പ് ഇടണം എന്നുള്ള ഒരു നല്ല സൂചനകളും കൊടുത്തിട്ടുണ്ട്. കുളിച്ചിട്ടില്ലെങ്കിലും സ്പ്രേ അടിക്കണം എന്നുള്ള ഒരു സാധനം, സ്പ്രേ അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരാളാണ്, അത് പോട്ടെ, അത് ഇടക്കിടക്ക് ചർച്ച ചെയ്യുന്നത് നല്ലതല്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഇനി വൈൽഡ് കാർഡ് എൻട്രിയിൽ വരുന്ന 6 പേരുണ്ടല്ലോ, ഈ 6 പേര് ഒരു പക്ഷെ ബിഗ് ബോസിൽ ആ വരുന്ന 6 പേരിൽ ഒരാളാവാനാണ്, വിന്നർ ആവാനുള്ള ഒരു സാധ്യത എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊന്നും ഗെയിമിൽ അത് കളിക്കാനുള്ള ഗഡ്സ് ഇല്ലാത്തവരാണ് പിന്നെ നിലവിലുള്ളത്. നിലവിൽ ഏറ്റവും മോശം സീസണും ഇതാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇനി ഗെയിം കളിക്കാൻ കുറച്ച് സ്പോർട്സ് മാൻ സ്പിരിറ്റും കൂടി വേണം എന്ന് കരുതികൊണ്ടാവാം ഒരു പക്ഷേ ജിമ്മന്മാരെ കൂടുതൽ ഇതിലേക്ക് ചേർക്കുന്നത്, അതെന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നും ആളുകൾ എല്ലാ വർഷവും ഉൾപ്പെടുത്താറുണ്ട്. ഈ വർഷമാണ് ഏറ്റവും മോശം ഒരു ട്രാൻസ്ജെൻഡർ വരുന്നത്. എല്ലാ ട്രാൻസ്ജെൻഡേഴ്സ് വുമൻസിനും ഒരു മോശപ്പെട്ട ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. നിരന്തരം ശപിക്കുക, അതേപോലെ തന്നെ വലിയ ഡയലോഗ് അടിക്കുക, മോഹൻലാലിന് പോലും അവരോട് സംസാരിക്കാൻ പേടിയുണ്ട് എന്ന് തോന്നി പോകുന്ന തരത്തിലാണ് അവരുടെ ഒരു കാട്ടിക്കൂട്ട്. അപ്പോ ഈ സീസണിൽ വന്ന എല്ലാത്തും മുഴകളാണ്, വാഴകളാണ് എന്ന് പറഞ്ഞതിന് തുല്യ. ഗബ്രിയൊക്കെ തനി മരവാഴയാണെന്ന് അറിയാം. പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നു എന്ന പേര് നല്ല രീതിയിൽ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അഭിനയിച്ച സിനിമയിലും ഏകദേശം ആ ഒരു തരത്തിലൊക്കെ തന്നെയാണ്. ഇപ്പോ എനിക്ക് തോന്നുന്നത് ഈ വരുന്ന വൈൽഡ് കാർഡ് എൻട്രിയിൽ വരുന്ന ആരെങ്കിലും ഒരാളാവും ബിഗ് ബോസ് വിന്നർ ആവാനുള്ള ഒരു സാധ്യത. കാരണം ഇപ്പൊ ഇതിനുള്ളിലുള്ള ആളുകളുടെ സ്വഭാവം പുറത്തുനിന്നും പഠിച്ചിട്ടാണ് ഇവർ പോകുന്നത്. അപ്പൊ അവിടെ എങ്ങനെയൊക്കെ സംസാരിക്കണം, ഏത് രീതിയിൽ ഇടപെടണം എന്ന് അവർ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ സുഖമാണ്, ഈ വൈൽഡ് കാർഡ് എൻട്രി ഒക്കെ കിട്ടുക എന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗ്യം ചെയ്ത ആളുകൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖം, അതിനുള്ള കാര്യങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ട് വേണം അങ്ങോട്ട്, അല്ല മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോവുക. അതൊരു ഗുണമാവും, സീക്രട്ട് ഏജന്റിന് ഒരു മുൻതൂക്കം ഉണ്ടാവുന്ന ഉറപ്പാണ്. കാരണം അദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു മിനിറ്റ് പോലും ലൈവ് പോലും ഉപേക്ഷിക്കാത്ത മനുഷ്യനാണ്, മുഴുവൻ കണ്ട് ഡെയിലി അപ്ഡേഷൻ തരുന്ന ആളാണ്, ലക്ഷക്കണക്കിന് വ്യൂ കിട്ടുന്ന ആരാ മനുഷ്യനാണ്. അപ്പൊ എനിക്കൊരു പ്രതീക്ഷ അദ്ദേഹത്തിലുണ്ട്, അദ്ദേഹത്തിനുള്ളിൽ എത്തി എന്നുള്ള ഏകദേശം സൂചനകളൊക്കെ കിട്ടി. ഏകദേശം എന്നല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഭാര്യയാണ് ഇപ്പൊ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പൊ ജാസ്മിനെ കൊണ്ടുണ്ടാവുന്ന ഓരോരോ ബുദ്ധിമുട്ടുകൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും അതേപോലെ ആ പ്രോഗ്രാമിനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോട്ടെ. എൻ്റെ ഒരു ഏകദേശം കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്.